Hello students, നമ്മളിന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ക്ലാസ് 12ലെ ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനൻസിൻ്റെ ഒരു ക്യൂക്ക് റിവ്യൂ ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് ഡിറ്റർമിനൻസ് എന്ന് നോക്കാം. ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ യുണീക് വാല്യൂ അസോസിയേറ്റഡ് ടു എവറി സ്ക്വയർ മെട്രിക്സ്. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എടുത്താലും നമുക്കവിടെ ഒരു യുണീക്കായിട്ട് ഒരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിറ്റർമിനൻസ് ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിൽ മാത്രമേ ഡിറ്റർമിനൻസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യത്തുള്ളൂ. ഒരിക്കലും ഒരു റെക്റ്റാംഗുലർ മെട്രിക്സ്, റെക്റ്റാംഗുലർ മീൻസ് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഒരിക്കലും ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇനി നമ്മുടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്ന മെട്രിക്സും ഡിറ്റർമിനൻസ് തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സാണ്, അതിനൊരു വാല്യൂ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ മെട്രിക്സ്. നമുക്ക് മെട്രിക്സുമായിട്ട് നമുക്കതിനൊരു അസോസിയേറ്റ് പറയാം, പക്ഷേ നമുക്കവിടെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ആ വാല്യൂ എപ്പോഴും യുണീക്ക് കൂടിയായിരിക്കും. ഇനി നമ്മളൊരു ഡിറ്റർമിനൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന മെത്തേഡാണ്, രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഒന്ന് മോഡെ ഓറ് ഡെറ്റ് എന്ന് പറഞ്ഞ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഇത് നമ്മുടെ മോഡുലസ് ഓഫ് എ ആയിട്ട് കൺഫ്യൂസ് ആവരുത്. നമ്മൾ മോഡുലസ് ഓഫ് എ ഈ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഡിറ്റർമിനൻറ്റും ഇതേ ഒരു മെത്തേഡിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവാലുവേഷൻ ഓഫ് ഡിറ്റർമിനൻസ് നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 2, അതായത് ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്, ഇഫ് എ ഇസ് ഈക്വൽ ടു ജനറൽ ഫോമാണ് A11, A12, A21, A22. സെക്കൻഡ് രണ്ട് റോസും രണ്ട് കോളംസ് ഉള്ളൊരു മെട്രിക്സാണ്. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് A11 × ഫസ്റ്റ് ഡയഗണലായിട്ടുള്ള എലമെൻറ്റ് A11 × A22 മൈനസ് അടുത്തത് A21, ഇതിനൊക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, A21 × A12. ഇതാണ് ഒരു ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 2 നമ്മൾ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. A=2 − 3, 5, 7. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. അതായത് ഈ ഒരു സിമ്പിൾ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ സിമ്പിളാണ്. ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമ്മൾ മോഡുലസ് എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ കൊടുക്കുന്നത് സിമ്പിൾ. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ ഡിറ്റർമിനൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അതായത് ഫസ്റ്റ് 2 × 7 ചെയ്യുക, 2 × 7 = 14 മൈനസ് അടുത്തത് എന്ത് ചെയ്യണം, 5 × −3, 5 × −3 − 15 ആണ്. രണ്ട് മൈനസും കൂടെ അപ്പോൾ അവിടെ പ്ലസ് ആവും. ദാറ്റ് ഈസ് 14 + 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 29. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതായത് ഇഫ് ഡിറ്റർമിനൻറ്റ് 3x7 − 2 = ഡിറ്റർമിനൻ്റ് ഓഫ് 8 − 7 = 64. രണ്ട് ഡിറ്റർമിനൻസ് വാല്യൂസ് ഈക്വൽ ആണെന്ന് തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് മെട്രിക്സിലും ചോദിക്കാറുണ്ട്. അവിടെ നമ്മൾ രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഓരോ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അതായത് 3x 18 = ആയിരിക്കും, 7 = 7, ആ ഒരു മെത്തേഡ്. പക്ഷേ അത് മെട്രിക്സിൻ്റെ കേസാണ്. ഇത് നമുക്ക് രണ്ട് ഡിറ്റർമിനൻസ് ഈക്വൽ എന്നുള്ള കൺസെപ്റ്റാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഫസ്റ്റിൻ്റെ ഡിറ്റർമിനൻ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ കണ്ടുപിടിക്കേണ്ട മെത്തേഡ് എന്താണ്, ജസ്റ്റ് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3x × 4, ദാറ്റ് ഈസ് 12x. അടുത്തത് −2 × 7, ദാറ്റ് ഈസ് −14. പിന്നെ നമ്മുടെ ഡിറ്റർമിനൻ്റ് മൈനസും കൂടെ ചേരുമ്പം +14 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത കഴിഞ്ഞ് നമുക്കിവിടെ നോക്കാം, 8 × 4 ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 4 = 32 −6 × 7 = 42. ഓക്കെ, ഇത് സോൾവ് ചെയ്യപ്പോൾ നമുക്ക് −10 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ 12x = +14 റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ −14 ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു −24. അപ്പോൾ 12x = −24 ആണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, x = −24/12, ദാറ്റ് ഈസ് ഈക്വൽ ടു −2. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഡിറ്റർമിനൻ്റ് ഓഫ് ഓർഡർ 3. അതായത് ഒരു 3x3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് ജനറലായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് എഴുതിയിരിക്കുന്നത്, A11, A12, A13.
എക്സെട്ര എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജനറൽ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പോകുന്ന മെത്തേഡ്, നമുക്കിതിനെ ഏത് റോ ഉപയോഗിച്ചും ഏത് കോളംസ് ഉപയോഗിച്ചും നമുക്കിതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ജസ്റ്റ് ഒരു സൈൻ നോക്കി വയ്ക്കുക. അതായത് ഇപ്പം നമ്മളൊരു 3x3 മെട്രിക്സിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് A11, ഈ 11 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്നുള്ള രീതിയിലാണ്. അപ്പം ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. ഇത് ആഡ് ചെയ്യപ്പോഴും നമുക്ക് ഈവൻ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സൈൻ പോസിറ്റീവ് കൊടുക്കുക. അതേ കണക്ക് ഇത് ആഡ് ചെയ്യപ്പം നമുക്കൊരു ഓഡ് നമ്പറാണ് കിട്ടുന്നതെങ്കിൽ സൈൻ നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് സ്റ്റാൻഡേർഡ് ഫോം ഒന്ന് അറിയണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A11 എന്ന് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻ്റ് ആണ്. റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് എഴുതുന്നതാണ് റോസും വെർട്ടിക്കലായിട്ട് കൊടുക്കുന്നതാണ് കോളംസ്. ഇനി അടുത്ത A12 എന്ന് പറഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് റോ എലമെൻ്റ് ആണ്, പക്ഷേ സെക്കൻഡ് കോളമാണ്, അതാണ് 1 2. അപ്പോൾ ഈ റോസിൻ്റെയും കോളത്തിൻ്റെയും ആ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഈവൻ നമ്പറാണ് വരണമെങ്കിൽ സൈൻ പോസിറ്റീവും ഓഡാണ് വരണമെങ്കിൽ സൈൻ നെഗറ്റീവായിരിക്കും. ഇനി കുറച്ചുകൂടെ ഈസി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ മാത്രം നമ്മൾ നോക്കുക, ഫസ്റ്റ് പോസിറ്റീവ് ആണ്. ഓക്കെ, ഫസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ പോകും. അതായത് ആദ്യം പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത് നെഗറ്റീവ് വരും, അത് കഴിഞ്ഞ് അടുത്തത് ഒരു പോസിറ്റീവ് സൈൻ. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് അടുത്ത് എന്താണ്? നെഗറ്റീവ്. അടുത്ത പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. നമ്മളെല്ലാം ഇതേ കണക്ക് സം ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സൈൻ പോസിറ്റീവ് ആണെന്ന് ഓർക്കുക, പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയാണ് പോകുന്നത്. ഇത് പറയുന്നത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിറ്റർമിൻ കണ്ടുപിടിക്കാനായിട്ട് ഏത് റോ ഉപയോഗിച്ചും ഏത് കോളം ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതൊന്ന് സൈഡിൽ എങ്ങനെ എഴുതി വെച്ച് അല്ലെങ്കിൽ ഒന്ന് ബയാട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റർമിൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എലോങ് ഫസ്റ്റ് റോ, ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കേണ്ട സൈൻ, ആദ്യത്തെ എലമെൻറ്റിൻ്റെ സൈൻ എന്തായിരിക്കണം? പോസിറ്റീവ്. രണ്ടാമത്തെ നെഗറ്റീവ്, മൂന്നാമത്തെ പോസിറ്റീവ്. അപ്പം നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് A11 അല്ലേ. അപ്പോൾ അവിടെ സൈൻ നോക്കേണ്ടത് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് A11. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ A11 വരുന്ന റോയും ഇത് വരുന്ന റോയും ഇത് വരുന്ന കോളമും ഡിലീറ്റ് ചെയ്യുക. ഇത് വരുന്ന റോയും കോളമും ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ഒരു 2x2 മെട്രിക്സ് ആയിരിക്കും, അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. അതായത് ഏത് എലമെൻ്റാണോ എടുക്കുന്നത് ആ എലമെൻ്റ് വരുന്ന റോയും കോളമും ഡിലീറ്റ് ചെയ്യും. ബാക്കി വരുന്നത് അതായത് A22, A23, A32, A33 അതിൻ്റെ ഡിറ്റർമിനൻ്റ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്യപ്പോൾ അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് A12 ആണ്. അപ്പം നമ്മുടെ സെക്കൻഡ് എലമെൻ്റെ സൈൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പം നമ്മൾ -A12 എന്ന് പറഞ്ഞ് എടുക്കും. ഇനി അടുത്ത് വീണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ആ എലമെൻ്റ് വരുന്ന റോ, ആ എലമെൻറ്റ് വരുന്ന റോ ഇതാണ് ഫസ്റ്റ് റോ, അത് വരുന്ന കോളം എന്ന് പറയുമ്പം ദാ ഈ ഒരു സെക്കൻഡ് കോളം, അത് രണ്ടും ഡിലീറ്റ് ചെയ്യപ്പം ബാക്കി വരുന്ന എലമെൻറ്റ്സ് ഈ രണ്ട് എലമെൻറ്റ്സും കൂടെ വരും കേട്ടോ. അതായത് ബാക്കി വരുന്ന എലമെൻറ്റ്സ് A21, A23, A31, A33 അതിൻ്റെ ഡിറ്റർമിനൻ്റ്. പിന്നെ ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതായത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. A21, A33 -A31, A23. ഞാൻ അടുത്ത തേർഡ് എലമെൻറ്റിൻ്റെ സൈൻ പോസിറ്റീവ് ആണ്, അപ്പോൾ നമ്മൾ പോസിറ്റീവ് A13 എടുക്കുക. ഞാൻ അടുത്ത് വീണ്ടും അതേ സ്റ്റെപ്പ് തന്നെ എന്താണ്, അത് വരുന്ന റോസും അത് വരുന്ന റോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ തന്നെ തേർഡ് കോളമും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് റോയും തേർഡ് കോളം ഇതും ഡിലീറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ഈ ഒരു 4 നമ്പേഴ്സ് ആയിരിക്കും. അതായത് A21, A22, A31, A32. ഇതിൻ്റെയൊക്കെ ഡിറ്റർമിനൻറ്റും കൂടെ കണ്ടുപിടിക്കുക. സിംപ്ലിഫൈ ചെയ്യപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ഡിറ്റർമിനൻ്റ് ഓഫ് A, അല്ലെങ്കിൽ ഒരു 3x3 ഓർഡറുള്ള ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിത് ഫസ്റ്റ് റോ ഉപയോഗിച്ചാണ് ചെയ്തത്, ഇന്ന് എനിക്ക് ഫസ്റ്റ് കോളം ഉപയോഗിച്ച് ചെയ്യാം, ഏത് റോയോ ഏത് കോളം ഉപയോഗിച്ചും ഇന്ന് എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സൈനിൻ്റെ കേസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം.
example question ഇതാണ് determinant 2 4 6 1 2 3 0 1 2 അപ്പോൾ നമ്മൾ ഇത് ഞാൻ ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് റോ എലമെൻസ് എന്ന് പറയുമ്പോൾ സൈൻ ജസ്റ്റ് നോക്കാം ആദ്യം പോസിറ്റീവ് ആണ് പിന്നെ നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 എടുത്ത് പോസിറ്റീവ് 2 എടുക്കുക ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇത് വരുന്ന റോയും ഇത് വരുന്ന കോളും ഡിലീറ്റ് ചെയ്യുക ഇനി ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് അതായത് 2 3 1 2 ഡിറ്റർമിനൻ്റ് എടുക്കുക ഇനി അടുത്തത് നമ്പർ 4 ആണ് അതിൻ്റെ സൈൻ മൈനസ് ആണ് അപ്പോൾ മൈനസ് 4 എന്ന് പറഞ്ഞെടുക്കുക ഇനി അടുത്തത് ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളും ഡിലീറ്റ് ചെയ്യുക അപ്പോൾ ബാക്കി വരുന്ന എലമെൻറ്റ്സ് ദാ ഈ 4 എലമെൻറ്റ്സ് ആണ് അതിൻ്റെ നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂസിനകത്ത് കൊടുത്തു ഇനി അടുത്തത് സൈൻ പോസിറ്റീവ് ആണ് 6 ആണ് അപ്പോൾ പ്ലസ് 6 പിന്നെ അത് വരുന്ന ഫസ്റ്റ് റോയും തേർഡ് കോളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 1 2 0 1 ഓക്കെ ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂസ് കൂടെ കണ്ടുപിടിക്കുക അതായത് 2 × ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് 2 × 2 = 4 മൈനസ് 1 × 3 ദാറ്റ് ഈസ് 3 മൈനസ് 4 × അടുത്തത് 1 2 = 2 മൈനസ് 0 പ്ലസ് 6 × അടുത്ത എന്താവും 1 - 0 സോൾവ് ചെയ്യാം 2 × 1 - 4 × 2 പ്ലസ് 6 × 1 ദാറ്റ് ഈസ് 2 - 8 + 6 സോൾവ് ചെയ്യുമ്പോഴും നമുക്ക് 6 0 നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത് 0 എന്ന് പറഞ്ഞ് ആൻസർ കിട്ടും ദാറ്റ് ഈസ് 6 + 2 = 8 - 8 = 0 അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് കിട്ടും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ബൈ ഡിറ്റർമിനൻറ്റ് മെത്തേഡ് ഡിറ്റർമിനൻറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമുക്കൊരു ട്രയാങ്കിളിന് 3 വെർട്ടീസസ് തന്നിട്ടുണ്ട് X1 Y1 X2 Y2 and X3 Y3 മൂന്ന് വെർട്ടീസസ് ഉണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് 1/2 × ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് കോളത്തിൻ്റെ അകത്ത് എക്സിൻ്റെ കോർഡിനേറ്റ് കൊടുക്കുക സെക്കൻഡ് കോളത്തിൻ്റെ അകത്ത് വൈ കോർഡിനേറ്റും തേർഡ് കോളത്തിൻ്റെ അകത്ത് 1 1 1 എന്ന് പറഞ്ഞെടുക്കും ഇതാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിളിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഓക്കെ ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോഴും നമുക്ക് എപ്പോഴും ഏരിയയുടെ വാല്യൂ പോസിറ്റീവായിട്ടേ വരാൻ പാടുള്ളൂ അതായത് ആൻസർ നമ്മൾ ഇതേ കണക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുമ്പം നെഗറ്റീവ് കിട്ടിയാലും നമ്മൾ അതിൻ്റെ മോഡുലസ് എടുക്കുക വി മസ്റ്റ് ഹാവ് ടു അപ്ലൈ ദ മോഡുലസ് സോ ദാറ്റ് ദ ഏരിയ ഈസ് പോസിറ്റീവ് നമുക്ക് നെഗറ്റീവ് വന്നാലും അതിൻ്റെ മോഡുലസ് എടുത്ത് പോസിറ്റീവായിട്ട് എടുക്കണം ഇനി അടുത്ത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ വിത്ത് ദ വെർട്ടീസസ് മൂന്ന് വെർട്ടീസസ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുക 1/2 × ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എക്സ് കോർഡിനേറ്റ് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 - 1 = 4 ആണ് അത് ഫസ്റ്റ് കോളമായിട്ട് എടുക്കുക അടുത്തത് സെക്കൻഡ് കോളം എന്ന് പറയുന്ന വൈ കോർഡിനേറ്റ് 3 5 2 അത് സെക്കൻഡ് കോളം തേർഡ് കോളം 1 1 1 എന്ന് പറഞ്ഞെടുത്ത് ഇനി നമ്മൾ ഡയറക്റ്റ് ഫോർമുല ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്ന എല്ലാം ഫസ്റ്റ് റോ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് റോ അപ്പം സൈൻ നോക്കുക ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഓൾട്ടർനേറ്റീവായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വരും അപ്പോൾ ഇനി നമ്മൾ 2 കൊടുത്ത് ഇത് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യുക 5 - 2 അതേ കണക്ക് -3 അടുത്ത സൈഡ് നെഗറ്റീവ് ആണ് അപ്പോൾ -3 × ഇത് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 - 4 അടുത്തത് +1 റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ടുള്ള ആൻസേഴ്സാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിത് ചെയ്തു വരുമ്പം -0.5 ദാറ്റ് ഈസ് -0.5 എന്ന് പറഞ്ഞ് കിട്ടും അപ്പോൾ ഏരിയ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏരിയ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് ആയിട്ടുള്ള 0.5 എന്ന് പറഞ്ഞെടുക്കുക അപ്പോൾ ദേർഫോർ ഏരിയ ഈസ് ഈക്വൽ ടു 0.5 square units ഇനി നമുക്കിതിൻ്റെ ഒരു റിസൾട്ടും കൂടെ നോക്കണം അതായത് 3 points നമുക്ക് കൊലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലീനിയർ മീൻസ് 3 ഒരു സെയിം സ്ട്രേറ്റ് ലൈനിൻ്റെ അകത്ത് ലൈ ചെയ്യുന്നതാണ് കൊലീനിയർ എന്ന് പറയുന്നത് അപ്പോൾ 3 points X1 Y1 X2 Y2 and X3 Y3 ആർ കൊലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള കൺസെപ്റ്റ് എടുക്കാം അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കുക സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പോയിൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് നമ്മുടെ ഈ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് 6 mark questions ആണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് അപ്പോൾ എന്താണ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ദർ എക്സിസ്റ്റ് എ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് ദ സെയിം ഓർഡർ സെസ് ദാറ്റ് എ ബി ഈക്വൽ ടു ഐ മീൻസ് യൂണിറ്റ് മെട്രിക്സ്
ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ. അതായത് എ ബി ഈക്വൽ ടു ബി എ. നമ്മൾ സാധാ രീതിയിൽ മൾട്ടിപ്ലിക്കേഷനിൽ എ ബി ബി എ ഈക്വൽ അല്ല, മീൻസ് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. പക്ഷേ എ ബി ബി എം ഈക്വലും ആണ്, അതിൻ്റെ വാല്യൂ ഈക്വൽ ടു ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് പറയാം അത് ഇൻവേർട്ടബിൾ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണ്. ഇൻവേർട്ടബിൾ മീൻസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആയിരിക്കും. ആൻഡ് ഇൻ സച്ച് കേസ് ദ ഇൻവേഴ്സ് ഓഫ് എ ഈസ് ബി ആൻഡ് ഇസ് ഡിനോട്ടഡ് ബൈ എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി. ഓക്കെ, ഇനി അടുത്ത നമ്മൾക്ക് ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ക്ലിയർലി ഇഫ് എ ഈസ് നോൺ സിംഗുലർ, എന്താണ് സിംഗുലർ എന്താണ് നോൺ സിംഗുലർ അതൊന്ന് നോക്കണം. സിംഗുലർ മെട്രിക്സ് മീൻസ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു സീറോ. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, സിംഗുലർ മെട്രിക്സും ഡിറ്റർമിനൻ്റ് വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നോൺ സിംഗുലർ ആണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് സിംഗുലർ മെട്രിക്സ്, സിംഗുലർ. ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ നോൺ സിംഗുലർ. ഇനി നമുക്കൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് മെട്രിക്സ് ഷുഡ് ബി നോൺ സിംഗുലർ. അതായത് ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം മെട്രിക്സ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. അതേ കണക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, എ ഇൻവേഴ്സ് ഇൻറ്റു എയുടെ വാല്യൂ എല്ലായ്പ്പോഴും എന്താണ് എ ഇൻവേഴ്സും അത് ഇൻവേഴ്സും ആ മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇഫ് എ എന്ന് പറയുന്നൊരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്, ഫൈൻഡ് ദി എ ഇൻവേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഓർത്ത് വച്ചിരിക്കുക. ഓക്കെ, നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു 5 സ്റ്റെപ്സ് കറക്റ്റായിട്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിച്ച് നോക്കണം. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഡിറ്റർമിനൻ്റ് ഓഫ് എ ഈക്വൽ ടു സീറോ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് പറയാം ദ മെട്രിക്സ് ഹാസ് നോ ഇൻവേഴ്സ്, ആ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് കാണത്തില്ല എന്ന് പറയാം. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ മൈനേഴ്സ്. തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് കോ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഫോർത്ത് സ്റ്റെപ്പ് അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കോ ഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. അടുത്ത ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഫോർമുല അപ്ലൈ ചെയ്യുക, അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ. നമുക്കിത് ഓരോന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, ഞാൻ ഇത് ഫസ്റ്റ് റോ ഉപയോഗിച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ ഫസ്റ്റ് സൈനാണ് നോക്കേണ്ടത്, ഇതിൻ്റെ സൈൻ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് എലമെൻറ്റ് 2 എടുക്കുക, അത് വരുന്ന റോസും കോളംസ് ഡിലീറ്റ് ചെയ്യുക, -4 -4 ദാറ്റ് ഈസ് +4. ആ രീതിയിൽ നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ -1. അപ്പോൾ -1 ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണ്. ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണെന്നൊരു ഐഡിയ അവിടെ നിന്ന് കിട്ടും. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈനേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എന്താണ് മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് അകത്തുള്ള ഓരോ എലമെൻറ്റും കറസ്പോണ്ടിങ് മൈനേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കേണ്ട മെത്തേഡ്, ഇപ്പം ഫസ്റ്റ് എലമെൻറ്റ് 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് വരുന്ന റോസും അത് വരുന്ന കോളത്തിനെ ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുത്താൽ മതി. അതായത് ഇപ്പോൾ 2 മൈനർ നമുക്ക് മൈനേഴ്സിന് M11 M1 ജനറലായിട്ട് MIJ എന്ന് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് M11 എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എലമെൻറ്റ് മീൻസ് 2. അപ്പോൾ ഈ 2 മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 വരുന്ന റോയും 2 വരുന്ന കോളവും ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വരുന്നത് ഈ ഒരു എലമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക, ദാറ്റ് ഈസ് 2 -4 1 -2. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പം -4 + 4 കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ M11 എന്ന് പറയുന്ന വാല്യൂ 0, ഇതിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞ് കിട്ടും. ഇതേ കണക്ക് കറസ്പോണ്ടിങ് ഓരോ എലമെൻസിൻ്റെയും നമ്മൾ മൈനസ് കണ്ടുപിടിക്കുക. അടുത്ത -3 മൈനർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ -3 വരുന്നത് ഫസ്റ്റ് റോയിലും സെക്കൻഡ് കോളത്തിലാണ്. അപ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരുന്ന എലമെൻസ് 3 -4 1 -2 അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന വാല്യൂസ് എന്ന് പറയുന്നത് M12 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കിട്ടും, ഇതേ രീതിയിൽ സോൾവ് ചെയ്യുക, -2 അടുത്തത് 1. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്ത് വരപ്പം മൈനേഴ്സിൻ്റെ വാല്യൂസ് ഇത് കിട്ടും.
ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കോഫാക്ടർ കണ്ടുപിടിക്കുക. കോഫാക്ടർ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് കോഫാക്ടറിന് നമുക്ക് എ ഐ ജെ എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ സി ഐ ജെ ഈ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ ഇൻറ്റു മൈനർ ഓഫ് ഐ ജെ. അപ്പം നമുക്കൊരു ഷോർട്ടായിട്ട് കോഫാക്ടർ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈൻഡ് മൈനർ എന്ന് പറയാം. അതായത് മൈനേഴ്സിൻ്റെ കൂടെ നമ്മൾ സൈനും കൂടെ കൊടുക്കുന്നതാണ് കോഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോഫാക്ടർ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ ഇൻറ്റു എം ഐ ജെ ആണ്. ഒരു എക്സാമ്പിൾ, ഇപ്പോൾ എ വൺ വൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. എ വൺ വൺ എന്ന് പറയപ്പോഴും നമ്മുടെ സൈൻ മാത്രം നോക്കുക, ദാറ്റ് ഈസ് മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് വൺ ഐ ജെ. ഇവിടെ ഐയും ജെയും വണ്ണ് വണ്ണാണ്, ദാറ്റ് ഈസ് മൈനസ് വൺ റൈസ് ടു ടു എം വൺ വൺ. ഓൾറെഡി എം വൺ വണ്ണിൻ്റെ വാല്യൂ സീറോ ആണെന്നറിയാം. അപ്പോൾ ഇതിൻ്റെ സൈൻ നോക്കുമ്പോൾ മൈനസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമുക്ക് ആൻസർ സീറോ തന്നെ കിട്ടും. അപ്പോൾ എ വൺ വണ്ണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ. അതേ കണക്ക് എ വൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് വൺ റൈസ് ടു വൺ പ്ലസ് ടു ഈ എലമെൻറ്റ്സ് തമ്മിൽ സം ചെയ്യണം ഇൻറ്റു മൈനർ ഓഫ് വൺ ടു. അപ്പോൾ മൈനർ വൺ ടു മൈനസ് ടു ആണ്. ഇതിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് റൈസ് ടു, മൈനസിൻ്റെ പവർ ഈവൻ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ആവും, മൈനസിൻ്റെ പവർ ഓഡ് നമ്പേഴ്സ് ആണ് വരണമെങ്കിൽ വീണ്ടും നെഗറ്റീവ് തന്നെ വരും. അപ്പോൾ നമുക്കിവിടെ ആൻസർ മൈനസ് ഓഫ് എം വൺ ടു. എം വൺ ടു എത്രയാണ്? മൈനസ് ടു. ദാറ്റ് ഈസ് മൈനസ് ഓഫ് മൈനസ് ടു മീൻസ് ടു എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഓരോ വാല്യൂസായിട്ട് ഇതേ കണക്ക് കണ്ടുപിടിക്കുക. ഓക്കെ, ഇതേ കണക്ക് എല്ലാത്തിൻ്റെയും വാല്യൂസ് ജസ്റ്റ് സൈൻ നോക്കി നമ്മൾ കൊടുത്തു. മൈനസിൻ്റെ വാല്യൂസ് ഓൾറെഡി ഉണ്ട്, പിന്നെ നമ്മുടെ മൈനസ് വൺ റൈസ് ടു ഐ പ്ലസ് ജെ ആ സൈനും കൂടെ നോക്കിയിട്ട് കോഫാക്ടേഴ്സിൻ്റെ വാല്യൂസും കൂടെ കണ്ടുപിടിച്ചു. നമ്മൾ കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ കോഫാക്ടർ മെട്രിക്സ് ആക്കി എഴുതണം. കോഫാക്ടർ മെട്രിക്സ് നമുക്ക് ജനറലായിട്ട് ഇപ്പോൾ എ ഐ ജെ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. എ ഐ ജെ മീൻസ് ഇതിൻ്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആ ഒരു രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. സീറോ ടു വൺ, മൈനസ് വൺ, മൈനസ് നയൻ, മൈനസ് ഫൈവ്, ടു, ട്വൻറ്റി ത്രീ, തേർട്ടീൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് കോഫാക്ടറിൻ്റെ മെട്രിക്സ് കണ്ടുപിടിക്കുക. എൻ്റെ അടുത്ത ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കും. അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ഓഫ് ദ കോഫാക്ടർ മെട്രിക്സ് ആണ്. അപ്പം ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോസിനെയും കോളത്തിനെയും ഇൻ്റർചേഞ്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമായിട്ട് മാറണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം. ആ ഒരു രീതിയിൽ അഡ്ജോ എ ഐ ജെ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, അതാണ് നമ്മുടെ അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് എ ഐ ജെയുടെ ട്രാൻസ്പോസ് എടുത്തിട്ടുണ്ട്. ട്രാൻസ്പോസിൻ്റെ സിമ്പിളാണ് നമ്മൾ പവർ ടി കൊടുക്കുന്നത്, ജസ്റ്റ് കോളത്തിനെയും റോസിനെയും ഇൻ്റർചേഞ്ച് ചെയ്ത്. ഇനി അടുത്ത ഫിഫ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓക്കെ, എ ഇൻവേഴ്സ് ഈസ് ഇക്വൽ ടു അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ നമുക്കിവിടെ കിട്ടിയത് മൈനസ് വൺ ആണ്. ദാറ്റ് ഈസ് വൺ ബൈ മൈനസ് വൺ മൈനസ് ഓഫ് അഡ്ജെ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അഡ്ജെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചൊരു മെട്രിക്സ് ആണ്. ഇതിനെ നെഗറ്റീവ് കൊണ്ട് ത്രൂ ഔട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എ ഇൻവേഴ്സ് ഈസ് ഇക്വൽ ടു നെഗറ്റീവ് ഓഫ് അഡ്ജോയിൻറ് ഓഫ് എ. അഡ്ജോയിൻറ്റിൻ്റെ വാല്യൂസിൻ്റെ ഓരോ ടേമിനെ നെഗറ്റീവ് കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് സൊല്യൂഷൻസ് ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ്. അതായത് ഒരു സെറ്റ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നിട്ട് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു ജനറൽ ഫോമാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ത്രീ വേരിയബിൾസ് വരുന്ന ഒരു ലീനിയർ ഇക്വേഷൻസ് ആണ്. മൂന്ന് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ മെട്രിക്സ് മെത്തേഡിൽ സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ, അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ നിന്ന് എ എന്ന് പറയുന്ന മെട്രിക്സും ബിയും എക്സ് എന്ന് പറയുന്ന മൂന്ന് മെട്രിക്സുകൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻസ് മാത്രം എടുത്ത് ഫോം ചെയ്യുന്ന ഒരു മെട്രിക്സാണ്. അതിൽ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റും സെക്കൻഡ് കോളം വൈ, തേർഡ് കോളം ഇസഡിൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇനി സെക്കൻഡ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈക്വൽ ടു കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻറ്റ് ടേംസ് ആണ് ബി ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഡി വൺ, ഡി ടു, ഡി ത്രീ ആണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നതും ഒരു കോളം മെട്രിക്സ് ആണ്. അവിടെ നമുക്ക് തന്നിരിക്കുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ് അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എടുക്കുക. നമ്മുടെ ബിയും എക്സും കോളം മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ ഫസ്റ്റ് നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കപ്പോൾ രണ്ട് കേസസ് ആണ് നമുക്കവിടെ കിട്ടുന്നത്. ഒന്നെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ
നോട്ട് ഈക്വൽ ടു സീറോ കിട്ടും. ഡിറ്റർമിനൻ്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു സീറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കേസിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് എന്ന് പറയാം. ഇനി സപ്പോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ, അതായത് ഈ ഒരു ഇക്വേഷന് സൊല്യൂഷൻസ് കാണും. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷന് നമ്മൾ കൺസിസ്റ്റൻറ്റ് ഇക്വേഷൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഡിറ്റർമിൻ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റും ആയിരിക്കും. ആ സിസ്റ്റം ഓഫ് ഇക്വേഷന് ഒരു യുണീക്കായിട്ടൊരു സൊല്യൂഷൻ ആയിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഇക്വേഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. കൺസിസ്റ്റൻ്റും ഉണ്ട്, കൺസിസ്റ്റൻ്റ് ടൈപ്പും ഉണ്ട്, ഇൻകൺസിസ്റ്റൻ്റും ഉണ്ട്. ഇൻകൺസിസ്റ്റൻറ്റും ഇൻകൺസിസ്റ്റൻറ്റും. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻസ് ഉള്ളത്, വിച്ച് ഹാസ് സൊല്യൂഷൻസ് ഈസ് കോൾഡ് കൺസിസ്റ്റൻറ്റ്. ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സൊല്യൂഷൻ, സൊല്യൂഷൻ ഇല്ലാത്തതിനെയാണ് നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കേസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മെട്രിക്സ് ആയിട്ട് എഴുതിയിരിക്കുന്നതിനെ ഈ ഒരു ഫോമാറ്റിൽ കൊടുക്കുക, അതായത് എ എക്സ് ഈക്വൽ ടു ബി. എയും ബിയും എക്സ് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മെട്രിക്സുകൾ, അതിന് നമ്മൾ എ എക്സ് ഈക്വൽ ടു ബി എന്നുള്ള ഫോമിൽ കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് എക്സിൻ്റെ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഈക്വൽ ടു ഈ എ ഇപ്പുറത്തോട്ട് പോകും, എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നുള്ള ഫോമാറ്റാവും. അപ്പം ഈ ഒരു മെത്തേഡാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്നത്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഇനി നമ്മുടെ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു സീറോ വരാം. ഡിറ്റർമിനൻ്റ് വാല്യൂ ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി ചെയ്യണം. അഡ്ജോയിൻറ്റ് ഓഫ് എയും ബിയും തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുക. അവിടെ രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത്, ഇതിൻ്റെ വാല്യൂ ഈക്വൽ ടു സീറോ വരാം. അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു സീറോ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ അകത്ത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ കാണും. അതായത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ഉണ്ടെങ്കിലും ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ കൺസിസ്റ്റൻറ്റ് പെയർസ് എന്നാണ് പറയുന്നത്. അതായത് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റൻ്റാണ്, അത് ഇൻഫൈനൈറ്റും ആവാം യുണീക്കും ആവാം. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ സിസ്റ്റം ഓഫ് ഇക്വേഷനെ കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ അഡ്ജോയിൻറ്റ് ഓഫ് എ ഇൻറ്റു ബി നോട്ട് ഈക്വൽ ടു സീറോ ആണ് കിട്ടണമെങ്കിൽ നമുക്ക് പറയാം ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ ആൻഡ് ഇറ്റ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. സിസ്റ്റം ഓഫ് ഇക്വേഷന് സൊല്യൂഷൻ കാണത്തില്ല, അതേ കണക്ക് സൊല്യൂഷൻ ഇല്ലെങ്കിൽ ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണ്, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞ് യൂസിങ് മെട്രിക്സ് മെത്തേഡ് എന്ന് കാണും. എന്നിട്ട് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് ഇവിടെ നിന്ന് എ ഇസ് ഈക്വൽ ടു എന്താണ്, ബി എന്താണ്, എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ എ എന്താണ്, ബി എന്താണ്, എക്സ് എന്താണെന്ന് എഴുതി. എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഫിഷ്യൻസ് മാത്രം എടുത്ത് എഴുതുക. ബി എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ വരുന്നതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. എക്സ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വേരിയബിൾസ് എക്സ് വൈ ഇസഡ്, അതിനെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതുക. ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക. ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ നമുക്കൊരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമുക്കതാ ഡിറ്റർമിനൻ്റ് ഓഫ് എയുടെ വാല്യൂ മൈനസ് വൺ എന്ന് പറഞ്ഞ് കിട്ടിയതാണ്. മൈനസ് വൺ നോട്ട് ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് പറയാം, എ ഇൻവേഴ്സ് എക്സ്. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് വൺ ആണ്. എ ഇൻവേഴ്സ് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഇതിൽ ചെയ്തതുകൊണ്ടാണ് അതേ കണക്ക് എഴുതിയത്. അപ്പോൾ എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്, എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ് കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ് വൈ ഇസഡ് കോളം മെട്രിക്സ് ആണ്. പിന്നെ എ ഇൻവേഴ്സ് ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന കോൺസ്റ്റൻസിൻ്റെ കോളം മെട്രിക്സ്. ഇനി രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാണ് ഫസ്റ്റ് എലമെൻറ്റ്. സീറോ ഇൻറ്റു ഇലവൻ പ്ലസ് വൺ ഇൻറ്റു ഫൈവ് പ്ലസ് മൈനസ് ടു ഇൻറ്റു ത്രീ. അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ ഈ ഒരു കോളം. ഓക്കെ, ഈ രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്തെടുക്കുക. ഓക്കെ, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് സിംപ്ലിഫൈ ചെയ്തെടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് മൈനസ് വൺ മൈനസ് ഫോർട്ടി സിക്സ് മൈനസ് ട്വൻറ്റി ഫൈവ് ഈക്വൽ ടു എക്സ് വൈ ഇസഡ് ആണ്. ഇനി രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസുകൾ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ, വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർട്ടി സിക്സ് ആൻഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മൈനസ് ട്വൻറ്റി ഫൈവ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ.